ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയിട്ട് 76 വർഷങ്ങൾ. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തുടങ്ങിയിട്ട് 75-ാം വാർഷികവും. ചെങ്കോട്ടയിൽ 1947 മുതൽ പിന്നീട് ഇങ്ങോട്ട് പ്രധാനമന്ത്രിമാർ ഉയർത്തിവരുന്ന ഇന്ത്യൻ ത്രിവർണ പതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും അടിമത്ത മനോഭാവത്തിൽ നിന്ന് ഇന്ത്യ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സ്ത്രീകളുടെ ഉന്നമനവും തുല്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞു. ലിംഗസമത്വമാണ് ഐക്യത്തിന്റെ നിർണായക മാനദണ്ഡമെന്നും സംസാരത്തിലും പെരുമാറ്റത്തിലും സ്ത്രീകളുടെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തുന്നതൊന്നും ചെയ്യാതിരിക്കേണ്ടത് പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള ബഹുമാനമാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള പ്രധാന സ്തംഭം. लेकिन मेरे भीतर का दर्द मैं कहां कहूंगा. देशवासियों के सामने नहीं कहूंगा तो कहां कहूंगा. और वो है, किसी ने किसी कारण हमारे अंदर एक ऐसी विकृति आई है, हमारी बोलचाल में, हमारी व्यवहार में, हमारे कुछ शब्दों में हम नारी का अपमान करते हैं. स्वभाव से, संस्कार से, रोजमर्रा की जिंदगी में नारी को अपमानित करने वाली हर बात से मुक्ति का संकल्प ले सकते हैं. नारी का गौरव राष्ट्र के सपने पूरे करने में बहुत बड़ी पूंजी बनने वाला है. यह सामर्थ्य मैं देख रहा हूं और इसलिए मैं इस बात का आग्रह करूं. मेरे प्यारे देशवासी, मैं पांचवी प्राण शक्ति की बात करता हूं और वो पांचवी प्राण शक्ति है नागरिक का कर्तव्य. അടുത്ത 25 വർഷം അതിപ്രധാനമാണെന്ന് പറഞ്ഞ മോദി ഈ കാലയളവിലേക്കുള്ള 5-ന പരിപാടി പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ചു. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനാണ് 5 പ്രതിജ്ഞകൾ മുന്നോട്ട് വെച്ചത്. സമ്പൂർണ്ണ വികസിത ഭാരതം, അടിമത്ത മനോഭാവത്തിൽ നിന്നുള്ള പരിപൂർണ മോചനം, പാരമ്പര്യത്തിലുള്ള അഭിമാനം, ഐക്യവും അഖണ്ഡതയും, പൗരധർമ്മം പാലിക്കൽ എന്നിവയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച 5-ന പരിപാടികൾ. ആസാദിക്ക് ജംഗ് മേ ഗുലാമി കാ പൂര കാലഖണ്ഡ് സംഘർഷ് മേ ബിതാ ഹൈ. ഹിന്ദുസ്ഥാൻ കാ കോയി കോണ ഐസാ നഹീ താ, കോയി കാല ഐസാ നഹീ താ. जब देशवासियों ने सैकड़ों सालों तक
गुलामी के खिलाफ जंग न किया हो, जीवन न खपाया हो, यातनाएं न झेली हो, आहुति न दी हो। आज हम सब देशवासियों के लिए ऐसे हर महापुरुष को, हर त्यागी को, हर बलिदानी को नमन करने का अवसर है, उनका ऋण स्वीकार करने का अवसर है और उनका स्मरण करते हुए उनके सपनों को जल्द से जल्द पूरा करने का संकल्प लेने का भी अवसर है। 75 വർഷം ഉയർച്ച താഴ്ചകളുടേതായിരുന്നുവെന്നും വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ മുന്നേറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകം ഇന്ത്യയെ സമീപിക്കുന്ന രീതി മാറി. പല പ്രശ്നങ്ങൾക്കും ലോകം പരിഹാരം കാണുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നും രാഷ്ട്രീയ സ്ഥിരതയുടെ കാഴ്ച ഇന്ത്യ കാട്ടിക്കൊടുത്തുവെന്നും വൈവിധ്യമാണ് ഇന്ത്യയുടെ ശക്തിയെന്നും ഇതിൽ അഭിമാനിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. अनेक उतार चढ़ाव से भरी हुई है, सुख दुख की छाया मंडराती रही है और इसके बीच भी हमारे देशवासियों ने उपलब्धियां की है, पुरुषार्थ किया है, हार नहीं मानी है, संकल्पों को ओझल नहीं होने दिया है और इसलिए, और ये भी सच्चाई है कि सैकड़ों सालों के गुलामी के कालखंड ने भारत के मन को, भारत के मानवी की भावनाओं को गहरे गांव किए थे, गहरी चोटें पहुंचाई थी, लेकिन उसके भीतर एक जिद भी थी, एक जिजीविषा भी थी, एक जुनून भी था, एक जोम भी था और उसके कारण अभावों के बीच में भी, उपहास के बीच में भी, और जब आजादी का जंग अंतिम चरण में था तो देश को डराने के लिए, निराश करने के लिए, हताश करने के लिए सारे उपाय किए गए थे। अगर आजादी आई, अंग्रेज चले जाएंगे तो देश टूट जाएगा, बिखर जाएंगे, लोग अंदर अंदर लड़ करके मर जाएंगे, कुछ नहीं बचेगा, अंधकार युग में भारत चला जाएगा, न जाने क्या क्या आशंकाएं व्यक्त की गई थी। लेकिन उनको पता नहीं था ये हिंदुस्तान की मिट्टी है। 75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. Thank you.
ജേർണലിസം രാജ്യത്തിന്റെ നിലനിൽപ്പിനുള്ള അടിസ്ഥാന ഘടകമാണെന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും പ്രാദേശിക സർക്കാരുകളായി മാറുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമാണ് ഫെഡറൽ സംവിധാനത്തിന്റെ കരുത്തുറ്റ അടിത്തറയെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക രംഗത്തുൾപ്പെടെ ഫെഡറൽ തത്വങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വികസന ആവശ്യത്തിന് വേണ്ടത്ര സമ്പത്ത് ലഭിക്കുമ്പോൾ മാത്രമേ ഫെഡറലിസത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ ഭാഷകളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ദേശീയതയെന്നും മതനിരപേക്ഷത മറന്നുള്ള ഏത് നിലപാടും സ്വാതന്ത്ര്യ സമര ലക്ഷ്യങ്ങളുടെ നിരാകരണമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ മതനിരപേക്ഷതയും ഫെഡറലിസവും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്വപ്നങ്ങൾ കൂടിയാണെന്നും നാം തിരിച്ചറിയണം. വർഗീയ സംഘർഷങ്ങളുടെയും ധ്രുവീകരണങ്ങളുടെയും ശ്രമങ്ങളെ പ്രതിരോധിക്കാനും ഇല്ലാതാക്കാനും നമുക്ക് കഴിയുന്നത് നവോത്ഥാന മൂല്യങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും നമുക്ക് നൽകിയ ഈ കാഴ്ചപ്പാടിൻ്റെ കൂടി അനന്തരഫലമാണ്. ഇന്ത്യൻ ദേശീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വിവിധങ്ങളായ ഭാഷയെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നതാണ്. വൈവിധ്യങ്ങളുടെ കലവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ രീതിയാണ് ബഹുസ്വരതയുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയായിത്തീരുന്നത്. ഈ ഒരു ജീവിതശൈലിയെ നമുക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വ്യത്യസ്തമായ സംസ്കാരവും ജീവിതവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ അടിസ്ഥാനമായി ഫെഡറൽ തത്വങ്ങൾ പുലരേണ്ടതുണ്ട്. അവ നിലനിർത്തിക്കൊണ്ട് മാത്രമേ രാജ്യത്തിൻ്റെ ഈ വൈവിധ്യങ്ങളെ ആകെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രമെന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും. ഫെഡറലിസം രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി അടിസ്ഥാന ഘടകമാണ്. സാമ്പത്തിക രംഗത്തുൾപ്പെടെ അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണെന്ന് തിരിച്ചറിയണം.